അന്നൊരു ദിവസം നല്ല മഴയായിരുന്നു, കൂടെ നല്ലപോലെ ഇടിയും വെട്ടുന്നുണ്ടായിരുന്നു. എന്നോട് ഫ്രിഡ്ജൊന്ന് ഓഫാക്കി ഇടാൻ അമ്മ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഓഫാക്കി ഇട്ടു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു, പിന്നെ ഓണാക്കി നോക്കിയപ്പോൾ സ്റ്റെബിലൈസറിൻ്റെ അവസ്ഥ ഉണ്ടോ, വർക്ക് ചെയ്യുന്നില്ല. എന്താ കാര്യമെന്ന് ഞാൻ തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി അതിനകത്തിലെ റിലേ ഒന്ന് കത്തിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. തുറന്ന് നോക്കിയപ്പോഴാണ് അതിനകത്തിലേക്ക് റിലേ അടിച്ചു പോയ കാര്യം മനസ്സിലാവുന്നത്. എന്നാൽ ഇതെങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഞാൻ വലിയ ടെക്നീഷ്യനൊന്നുമല്ല, ചുമ്മാ യൂട്യൂബ് വീഡിയോസ് കണ്ടും മറ്റും കണ്ട് ചുമ്മാ ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും സപ്ലൈ പകുതി വരുന്നു വരുന്നുണ്ട്. ബാക്കിയൂടെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. റിലേ ഇവിടെ കുറേ തപ്പി, കിട്ടിയില്ല. അങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത് കുറച്ച് മാറി ഒരു ഷോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അവിടെ പോയി എന്തായാലും ഒരു 12 വോൾട്ടിൻ്റെ റിലേ വാങ്ങി. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതിനകത്തത് സെറ്റ് ചെയ്ത് വെക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റെബിലൈസർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ബോർഡ് എന്തായാലും ഞാൻ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ നടുക്കിരിക്കുന്ന റിലേ നോക്കുകയാണെങ്കിൽ അവന് കംപ്ലൈൻറ്റ് ഉള്ളതായിട്ട് കാണാം. മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ മൾട്ടിമീറ്റർ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏസിയിലിട്ട് ചെക്ക് ചെയ്യേണ്ടതിന് ഞാൻ ഡി സിയിലിട്ട് ചെക്ക് ചെയ്യേണ്ടതിന് ഞാൻ ഏസി ഇട്ടാണ് ചെക്ക് ചെയ്തത്. അങ്ങനെ മൾട്ടിമീറ്ററിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ റിലേ നമുക്ക് ആദ്യമേ അഴിച്ചു മാറ്റാം. അഴിച്ചു മാറ്റിയതിന് ശേഷം അവിടെ നമുക്ക് റിലേ ഫിറ്റ് ചെയ്യാം പുതിയത്. അപ്പോൾ ആദ്യമേ ഈ ബോർഡിലിരിക്കുന്ന റിലേ എല്ലാം ഡീസോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ ആ പരിപാടി എന്തായാലും നോക്കാം. അതിനുശേഷം നമുക്ക് പുതിയ റിലേ ഇട്ട് നോക്കാം. ഏകദേശം ഒരു 20 രൂപയാണെന്ന് തോന്നുന്നു, 20-25 രൂപയാണെന്ന് തോന്നുന്നു ഒരു റിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ 2 എണ്ണം അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയത്. അപ്പോൾ ഈ നടുക്കിരിക്കുന്ന റിലേയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറുതായിട്ട് കത്തിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവനെയൊന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. മൾട്ടിമീറ്റർ പോയതുകൊണ്ട് എനിക്ക് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബസറ് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കണ്ടിന്യൂറ്റി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ ഡീസോൾഡർ ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഇതിനകത്ത് ആദ്യമേ കുറച്ച് ലെഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡീസോൾഡർ ആയി കിട്ടും. ഞാനും ആദ്യമേ കുറേ ഭയങ്കര പാടുപെടുവായിരുന്നു ഇങ്ങനെ എടുക്കാനായിട്ട്, ഒന്ന് ചൂട് പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഈ സാധനം അല്ലെങ്കിൽ ഊരി എടുക്കാൻ ഭയങ്കര പാടാണെന്ന്. അപ്പോൾ ഈ ലെഗുകളിലൊക്കെ നമുക്ക് ലെഡ് അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഈസി ആയിട്ടിത് ഡീസോൾഡർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം എന്തായാലും ഞാൻ ഇവിടുന്ന് ഊരി എടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങി വെച്ചേക്കുന്ന പുതിയ റിലേ ഇനി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് വെക്കുന്ന ഏതെങ്കിലും ഷോപ്പുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും ഇതിൻ്റെ അതേ വാല്യൂവിലുള്ള റിലേ തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. 10-25 രൂപയെ കാര്യം കഴിയും. പിന്നെ അറിയാമെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്, ഇട്ട് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന്. അപ്പോൾ ഈ റിലേ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ലെഗുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഇതിനകത്തേക്ക്. അപ്പോൾ ഞാൻ ആദ്യത്തെ റിലേ ഇട്ട് കൊടുത്തു. എന്തായാലും 2 എണ്ണം വാങ്ങിയത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ 2-ാമത് എൻ്റെ സൈഡിൽ ഇരുന്ന റിലേക്കും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെറുതായിട്ട് കരിഞ്ഞു പോയിരിക്കുന്ന പോലെ കാണാമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇട്ടപ്പോൾ വർക്ക് ചെയ്തില്ല, 2-ാമത്തെ ഇട്ടപ്പോൾ അതാണ്ട സാധനം വർക്കായിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഇട്ട് ഞാൻ ബോർഡിൽ സോൾഡർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാൻ വർക്ക് ചെയ്യുന്നില്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ അഴിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ കൈയൊന്നും ഇതിനകത്ത് ആകാതെ ശ്രദ്ധിക്കണം. അടികെട്ടാൽ നല്ല പോലെ സാധ്യതയുള്ള സാധനമാണ്, അപ്പോൾ നല്ല പവറും വരും. പിന്നെ ഒന്ന് ശ്രദ്ധാപൂർവം ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്തായാലും ലൈറ്റും കാര്യങ്ങളൊന്നും കത്താതിരുന്ന സ്റ്റെബിലൈസർ ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ആ 2 ലൈറ്റും കത്തുന്നുണ്ട്, സൂപ്പറായിട്ടിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.